ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. ഇപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഫുജേറ കോർഫുക്കാനിലേക്കാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ കോർഫുക്കാന്റെ കാഴ്ചകളാണ്. അപ്പൊ ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അരവിന്ദ് ഉണ്ട്. ഹായ് അരവിന്ദ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖം സുഖം. അതേപോലെ തന്നെ നമ്മളെ ചങ്ക് മച്ചാനായിട്ടുള്ള നമ്മളെ മനു ഉണ്ട്. അപ്പൊ നമ്മളെ മനു ആണ് ഇതാ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മനു മനു ഭയങ്കര കോൺസെൻട്രേഷനിലാണ്. അപ്പം അരവിന്ദ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ അരവിന്ദ് ആദ്യമായിട്ടാണ് ദുബായിലേക്ക് അല്ലേ? അപ്പൊ എന്താണ് ദുബായിനെ പറ്റി, എന്താണ് അരവിന്ദിന് പറയാനുള്ളത്? ദുബായ് കിടിലമാണ്. അതായത് നമ്മുടെ നാട്ടിപ്പുറത്തൊക്കെ താമസിക്കുന്ന പോലൊന്നും അല്ല. ദുബായ് ഒരു അടിപൊളി സിറ്റിയാണ്. ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാം. ഞാൻ എസ്പെഷ്യലി ഇപ്പൊ എക്സ്പോ സമയമായതുകൊണ്ടും കൂടെ കാണാൻ വന്നു ഒത്തിരി ആൾക്കാരൊക്കെ. പക്ഷെ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഒത്തിരി കാര്യങ്ങൾ കാണാനും ഒക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് കാഴ്ചകൾ കാണാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ദുബായിലേക്ക് വേണമെന്നാണ് പറയുന്നത്. ദുബായ് പൊളിയാണ്, ദുബായ് പൊളിയാണ്, വേറെ ലെവൽ. അതെ, നമ്മളെ ദുബായ് പൊളി തന്നെയാണ്. അപ്പൊ ഇതാ നമ്മളിതാ നമ്മളെ കോർഫുക്കാന്റെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളെ കൂടെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ അഖിൽ മച്ചാനും കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അഖിലിനെയും കൂടി നമുക്ക് ഞങ്ങൾക്ക് പിക്ക് ചെയ്യാണ്ട് അപ്പൊ ഞങ്ങളിതാ യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മളെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. അപ്പൊ ഡ്രീം ടു പാഷൻ. മച്ചന്മാരെ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോർഫുക്കാനേക്കുള്ള വഴിയാണ് ഇത്. അപ്പം രണ്ട് സൈഡിലും ഫുൾ മലകളാൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. ആക്ച്വലി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കടലിനടിയിലുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ സീയുടെ ഒക്കെ അടിയിൽ കാണുന്ന പോലെ ആ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള മലകളും കാര്യങ്ങളും, പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഖനനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പെട്രോളിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ പലതരത്തിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പരമായിട്ട് ഇവിടെ പല വ്യത്യാസങ്ങളും നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ നിന്ന് വരുന്ന സമയത്തുള്ള ഒരു വ്യൂ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വ്യൂ ആണ്. നമുക്ക് ഇനിയും ഇത് ഇതേപോലെയുള്ള നല്ല നല്ല മലകൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു റോഡിന്റെ സൈഡിലൊക്കെ കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ ഫാം ഹൗസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു റോഡിന്റെ സൈഡിലായിക്കോട്ടെ, ഇതാ ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ഒരുപാട് പനയും അതേപോലെ തന്നെ കൃഷിയും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നെൽകൃഷിയൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മരുഭൂമിയിൽ ഒരു നെൽകൃഷിയൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ അത് എത്രത്തോളം ഡിഫിക്കൽട്ടുള്ള കാര്യമായിരുന്നു. അപ്പം നമ്മളിതാ കോർഫുക്കാന്റെ മലയിടുക്കുകളിലൂടെ യാത്ര തുടരുകയാണ്. രണ്ട് സൈഡിലും തരിശ്ശു ഭൂമിയായിട്ടുള്ള മലകളാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് കൊച്ചു കൊച്ചു കൃഷിയിടങ്ങളും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമ്മളെ മനു ഇതാ കണ്ണൂസ് ഡ്രൈവാണ്. മനു, ഉറക്കം വരുന്നുണ്ടോ നിനക്ക്? മനു, ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു. മനു, നീ ഉറങ്ങരുത്, മിന്നിലാണ് ഞങ്ങളുടെ രക്ഷ. ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു, ബാക്കി ഇന്ന് കുറെ ഉറങ്ങി. ഞാൻ ഡ്രൈവ് ചെയ്യണോ? നിനക്ക് ക്ഷീണമൊന്നും പറയണോ കേട്ടോ. ദുബായ് എന്ന് പറയുമ്പോൾ ദുബായ് അല്ല, അതായത് ആക്ച്വലി ഇത് പാർട്ട് ഓഫ് ദുബായ് അല്ലല്ലോ. ആക്ച്വലി ഇത് പാർട്ട് ഓഫ് ഷാർജ ആണ് വരുന്നത്, കോർഫുക്കാൻ എന്ന് പറയുന്നത്. എന്ത് വെച്ചോടോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊരു നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ പോയിന്റ് എന്നാണ് നമ്മളെ മനു പറയുന്നത്. അപ്പൊ നമ്മളിതാ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ്. അതെന്തിന്റെ കോട്ടയാന്ന് അറിയോ? ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെ ഈ മലയിടുക്കുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന കുറച്ച് പച്ചപ്പാണ്.
അപ്പം അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ മാത്രം നിന്നും അത്യാവശ്യം നല്ലൊരു പച്ചപ്പായിട്ടുള്ള അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഫാം ഹൗസിലൊക്കെ ഉണ്ട്. എന്താ മനു പറയടാ? ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിവിടെ കാണുന്നത് നമ്മളെ കോർഫുഗാനിലേക്കെല്ലാം വരുന്ന ഈ ഒരു വഴിക്ക് ഇവിടെ നമുക്ക് ഈ നമ്മളെ യു എ ഇൻ്റെ ഒരു ഫ്ലാഗും അതോട് കൂടിയിട്ട് നമുക്കിവിടെ ഒരു കോട്ടയുമാണ് കാണാൻ കഴിയുന്നത്. ആ കോട്ടയുടെ മുകളിൽ അത്യാവശ്യം ഫ്ലാഗ്സും അതേപോലെ തന്നെ വാച്ചിങ് ചെയ്യുന്ന സെക്യൂരിറ്റീസിനൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ മനു യാത്ര തുടരാം. അപ്പൊ ഇതാ നമ്മളിതാ വീണ്ടും യാത്ര തുടരുന്നു. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മളിതാ ഫുജേറ ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഫുജേറ എന്ന് പറയുന്ന എമിറേറ്റിന്റെ ഒരു മെയിൻ സിറ്റിയാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റിയിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത്യാവശ്യം കൊള്ളാം ആ ഫുജേറ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മള് എന്താ പറയാ ഒരു കൺസെപ്റ്റില് അത്ര ഇതൊന്നും ആയിരുന്നില്ലെങ്കിലും അല്ലേ കാണാനൊക്കെ അത്യാവശ്യം. യെസ്. ഇവിടെ നല്ലൊരു പാർക്കും നല്ലൊരു പള്ളിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല വലിയ മനോഹരമായ ഒരു പള്ളി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതാ ഈ നമ്മൾ അതിന്റെ തൊട്ട പുറകിലായിട്ട് മലയിടുക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും കാണുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സിറ്റി ഇവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാ നമ്മുടെ ഈ റൗണ്ട് അബൌട്ടിന്റെ അടുക്കൊക്കെ നോക്കിക്കാണാൻ കഴിഞ്ഞാല് നമുക്ക് കാണാൻ കഴിയുന്ന ഫുള്ള് എന്താ വെച്ചാൽ ഫ്ലവേഴ്സ് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി നമ്മളെ എന്താ പറയുക നമ്മളെ കോഴിക്കോട് സിറ്റി അല്ലെങ്കിൽ എറണാകുളം സിറ്റി പോലും ഇവര് ഇത്രയും മനോഹരമാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു ചെറിയ സിറ്റി പോലും എത്ര മനോഹരമായിട്ടാണ് ഇവർ അലങ്കരിച്ചിരിക്കുന്നത്. ലൈക്ക് ഫ്ലവേഴ്സ് കൊണ്ടും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അരവിന്ദ് എന്താണ് നിനക്ക് ഈ ഒരു എന്റെ ഈ ഒരു അഭിപ്രായത്തെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? അടിപൊളി. അതായത് റൈറ്റ് സൈഡില് സൈക്കിളിന് വേണ്ടിയുള്ള പാത്ത് കണ്ടില്ലേ നീല കളർ? നമ്മളെ റൈറ്റ് സൈഡില് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മളെ സൈക്കിൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്താണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളൊക്കെ അരവിന്ദ് വന്നിട്ട് നമ്മുടെ നാട്ടില് കണ്ടിട്ടുണ്ടോ? നാട്ടുകാർക്ക് ഒരു പരിഗണന പോലും ഇല്ല. അല്ല നമ്മളിപ്പോ നീ ഇപ്പൊ ഇവിടെ ദുബായിൽ വന്നിട്ട് ഇപ്പം ദുബായ് വിടും. ദുബായ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഡെവലപ്പ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പൊ നമ്മളെ ഫുജേറ പോലത്തെ ഒരു സിറ്റിയിൽ വന്നിട്ട് ഈ ഒരുപാട് മലയിടുക്കുകൾക്ക് ശേഷം അതും അത്രയും മനോഹരമായ മലയിടുക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ക്വാറികൾ പോലുള്ള മലയിടുക്കാണ്. അപ്പൊ മലയിടുക്കുകൾക്ക് ശേഷം നമ്മളിവിടെ വന്ന സമയത്ത് നിനക്ക് ഈ ഒരു ചെറിയ സിറ്റി കണ്ടപ്പോ നിനക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അതെ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേറെ പ്രശ്നമൊന്നും വരാത്ത രീതി തന്നെ നല്ല വൃത്തിക്കും നല്ല കാര്യത്തിനും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേരളത്തിലും അല്ലെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരായിരിക്കും. അത് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന നല്ല വൃത്തിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ നാട്ടിലും വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാല് കമന്റ് ചെയ്യുക. ഈ ഒരു സീനറി കാണാൻ വെച്ചിരിക്കുന്നത് നല്ല നല്ല ഭംഗിയുണ്ട്. ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളെ അഖിൽ മച്ചൻ ഇതാ എത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മളെ ഈ ഒരു യാത്രയിൽ നമ്മളെ കൂടെ തന്നെ ഇതാ നമ്മളെ അഖിൽ മച്ചാനും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അഖിലെ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോകുന്നു, സുഖമായിട്ട് പോകുന്നു. അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലും കണ്ടായിരുന്നു. പിന്നെ കണ്ടായിരുന്നല്ലോ, നമ്മുടെ 50th ആനിവേഴ്സറിയിലെ കണ്ടായിരുന്നു. മരുഭൂമിയിലെ രക്ഷകനോ? സോറി, അതിലെ നീ ഉണ്ട്. നീ അല്ലേ കൊറോളക്കാരൊക്കെ പിടിച്ച് കരക്കേറ്റുന്നേ? ഓ, അയ്യോ, അതെ നേരെ പോയാ തേടാ. അഖിലെ, ഈ വഴിക്കുള്ള കാഴ്ചകളിൽ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം നീ പറഞ്ഞാണോ? എന്തൊക്കെയാണ് സംഭവം?